ഹായ്, ഞാൻ ജോംസി ബാബു. ജെ പി ക്രിയേഷൻ ഗേസ്റ്റിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ വീടിൻ്റെ നികുതി നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് നമ്മുടെ മൊബൈലിൽ നിന്ന് സ്വയമേ ചെയ്യാൻ പറ്റും എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് നമുക്ക് സഞ്ജയ പ്ലസ് എന്ന് ഗൂഗിൾ ക്രോമിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കാണുന്ന lstkerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് കയറുക. അതായത് tax.lstkerala.gov.in എന്ന വെബ്സൈറ്റിലേക്കാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കയറാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം നമുക്ക് കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സഞ്ജയ എന്ന ഒരു വെബ് പോർട്ടലിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് പേയ്മെൻറ്റ് ഫോർ രജിസ്റ്റേർഡ് യൂസേഴ്സ്, അതായത് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം, അല്ലാതെ ക്യുക്ക് പേ ആയിട്ടും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ഇവിടെ നിങ്ങൾ പേയ്മെൻറ്റ് ഫോർ രജിസ്ട്രേഷൻ യൂസർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ഇവിടെ ക്യാപ്ചർ കോഡ് കൊടുത്ത് ലോഗിൻ കൊടുക്കുക. ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, ചെയ്യേണ്ട ആവശ്യമുണ്ട് ന്യൂ യൂസർ ആണെങ്കിൽ. അപ്പോൾ ഈ താഴെ കാണുന്ന ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇവിടെ പേരും മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുത്ത് ക്യാപ്ചർ കോഡ് കൊടുത്ത് ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു മെസ്സേജ് വരും, താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് എ വെബ് അക്കൗണ്ട്, രജിസ്ട്രേഷൻ കോഡ് ഹാസ് ബീൻ സെൻഡ് ടു യുവർ മൊബൈൽ നമ്പർ, പ്ലീസ് കൺഫേം ദി രജിസ്ട്രേഷൻ യൂസിങ് ദി രജിസ്ട്രേഷൻ കോഡ്. ഇവിടെ നിന്ന് നിങ്ങൾ ഗോ ടു കൺഫേം രജിസ്ട്രേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിലിലേക്ക് മെയിൽ ഐ ഡി കൊടുത്ത് നമ്മൾക്ക് ഫോണിൽ വന്നിരിക്കുന്ന രജിസ്ട്രേഷൻ കോഡ് ടൈപ്പ് ചെയ്ത് ക്യാപ്ചർ കൊടുത്ത് നമുക്ക് വീണ്ടും ഇതിനുള്ളിലേക്ക് പേജിലേക്ക് കയറാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു രജിസ്ട്രേഷൻ ഐ ഡി നമുക്ക് വരുന്നതായിരിക്കും. ആ ഐ ഡി കൊടുത്തിട്ട് നമ്മൾ കൺഫർമേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയുള്ളൂ. അതായത് കൺഫേം, നമ്മുടെ രജിസ്ട്രേഷൻ കൺഫേം ചെയ്യണം. പക്ഷേ ഈ ഒരു മെത്തേഡ് ചെല്ലുമ്പോൾ നമുക്ക് മെയിലിലേക്കോ മൊബൈലിലേക്കോ ഇങ്ങനൊരു രജിസ്ട്രേഷൻ ഐ ഡി വരുന്നില്ല. ഇപ്പോൾ അത് എന്തെങ്കിലും സൈറ്റിന് തകരാറ് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഒഴിവാക്കി ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ക്യുക്ക് പേ മെത്തേഡാണ്. ഇത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ക്യുക്ക് പേയിലൂടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഇവിടെ താഴെ കാണുന്ന ഹോം പേജ് വന്നിട്ട് ക്യുക്ക് പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ പഞ്ചായത്ത് ആണോന്ന് വെച്ച് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക, സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വാർഡ് ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, അതായത് നമ്മുടെ വാർഡ് പുനർനിർണയം നടന്ന വർഷമാണ്, അത് ലാസ്റ്റ് 2013 നടന്നത്. അതിനുശേഷം നമ്മുടെ ഇവിടെ വാർഡ് നമ്പറും നമ്മുടെ ഡോർ നമ്പറും സബ് നമ്പറും ഉണ്ട്, അതും ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ബിൽഡിംഗ് ഐ ഡി കാര്യങ്ങൾ, നിങ്ങളുടെ പേര്, എല്ലാ ഡീറ്റെയിൽസ്, എത്ര രൂപയാണെന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ താഴെ കാണുന്നതാണ്. അതിനുശേഷം താഴെ നമ്മുടെ മെയിൽ ഐ ഡി ഫോൺ നമ്പറും കൊടുത്ത് ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്ത് പേ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എനിക്കിവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് ഉള്ളത്. അപ്പം ഞാനത് സെലക്ട് ചെയ്തു, പേ നൗ കൊടുത്തു. അതിൽ ഞാൻ ഗൂഗിൾ പേ വഴി ചെയ്യുന്നു, അതുകൊണ്ട് യു പി ഐ അഡ്രസ്സ് വേരിഫൈ ചെയ്യുന്നു. എൻ്റെ യു പി ഐ അഡ്രസ്സ് കൊടുത്ത് അത് വേരിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഗൂഗിൾ പേയിൽ നിന്ന് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പം ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ നമ്മൾ ചെയ്ത കെട്ടിട നികുതി അടച്ചതിൻ്റെ റെസിപ്റ്റ് നമുക്ക് വേണം. അതിനുവേണ്ടി ഇവിടെ നമുക്ക് അന്നേരം തന്നെ നമ്മൾ പേയ്മെൻറ്റ് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ പേജിൽ ഇവിടെ ഡൗൺലോഡ് റെസിപ്റ്റ് എന്ന് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ പി ഡി എഫ് ആയിട്ട് ഓപ്പണായി വരുന്നതാണ്. ഇത് നമുക്കിവിടെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പിന്നീട് ഈ ക്യുക്ക് പേ വഴി ചെയ്ത് ഇത് ഹിസ്റ്ററി കാണണമെങ്കിൽ ഈ ക്യുക്ക് പേയുടെ താഴെ തന്നെ നമുക്ക് ക്യുക്ക് പേ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അവിടെ നമ്മൾ കൊടുത്ത മുമ്പേ അപ്പുറത്ത് കൊടുത്ത മെയിൽ ഐ ഡിയും നമ്മുടെ മൊബൈൽ നമ്പറും കൊടുത്ത് ഇവിടെ സെർച്ച് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ റെസിപ്റ്റ് കാണുന്നതാണ്. ഇതിവിടെ നിന്ന് നമുക്ക് വീണ്ടും ഈ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വീണ്ടും ആവശ്യം വന്നെങ്കിൽ.
ഇത്രയേ ഉള്ളൂ വീട്ടു നികുതി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അടയ്ക്കാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ വീട്ടു നികുതി നമുക്ക് സ്വയമേ നമ്മുടെ മൊബൈലിൽ നിന്ന് അടയ്ക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ആരെങ്കിലും വീട്ടു നികുതി അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ വീട്ടു നികുതി അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ആദ്യമായിട്ട് ആരെങ്കിലും ഈ ഒരു ചാനലിൽ കയറുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോയ്ക്കായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.